നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. മിഡ് സ്മോൾ ക്യാപ് സൂചികകൾ നഷ്ടത്തിൽ. 2022 ഇതുവരെ BSE മിഡ് ക്യാപ് സൂചിക 6% സ്മോൾ ക്യാപ് സൂചിക 7% ഇടിവ് നേരിട്ടു. ലാർജ് ക്യാപ് ഓഹരികൾ മുന്നേറ്റം നടത്തിയപ്പോഴാണ് BSE മിഡ് സ്മോൾ ക്യാപ് സൂചികകൾ നഷ്ടം നേരിട്ടത്. സെൻസെക്സും നിഫ്റ്റിയും ഈ വർഷം ഇതുവരെ 3.5% ഉയരുകയാണ് ചെയ്തത്. BSE മിഡ് ക്യാപ് സൂചിക 2 മാസത്തെ താഴ്ന്ന നിലവാരത്തിലേക്കും സ്മോൾ ക്യാപ് സൂചിക 4 മാസത്തെ താഴ്ന്ന നിലവാരത്തിലേക്കും ഇടിഞ്ഞു. കഴിഞ്ഞ 6 ദിവസം കൊണ്ട് BSE മിഡ് ക്യാപ് സൂചിക 6.3% സ്മോൾ ക്യാപ് സൂചിക 7.8% ഇടിഞ്ഞത്. വിപണിയിൽ ഈ വർഷമുണ്ടായ മുന്നേറ്റത്തിൽ ഒരു വിഭാഗം മിഡ് സ്മോൾ ക്യാപ് ഓഹരികൾ മാത്രമാണ് പങ്കുകൊണ്ടത്. ലാർജ് ക്യാപ് കമ്പനികൾ കഴിഞ്ഞ ത്രൈമാസങ്ങളിൽ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മിഡ് സ്മോൾ ക്യാപ് കമ്പനികളിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് സമാന നിലവാരം ആർജിക്കാനായത്. 2022 ആദ്യ പകുതിയിൽ ലാർജ് ക്യാപ് ഓഹരികളെക്കാൾ ശക്തമായ തിരുത്തലാണ് മിഡ് സ്മോൾ ക്യാപ് ഓഹരികൾ നേരിട്ടിരുന്നത്. 2022 രണ്ടാം പകുതിയിൽ വിപണിയിലുണ്ടായ കരകയറ്റത്തിൽ ലാർജ് ക്യാപ് ഓഹരികൾ മുന്നിൽ നിന്നപ്പോൾ മിഡ് സ്മോൾ ക്യാപ് ഓഹരികൾ പിന്നിലേക്ക് പോയി. സെൻസെക്സ് 980 പോയിന്റ് ഇടിഞ്ഞു. ആഗോളതലത്തിൽ മാന്ദ്യഭീതിയും കോവിഡിന്റെ അടുത്ത വരവിനെ കുറിച്ചുള്ള ആശങ്കകളും മൂലം ഓഹരി വിപണി കനത്ത വിൽപ്പന സമ്മർദ്ദത്തിന് വിധേയമായി. തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് വിപണി ഇടിവ് നേരിടുന്നത്. നിഫ്റ്റി 17,800 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 320 പോയിന്റ് നഷ്ടത്തോടെ 17,806 സെൻസെക്സ് 980 പോയിന്റ് ഇടിഞ്ഞ് 59,845 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 468 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 3,018 ഓഹരികൾ ഇടിവ് നേരിട്ടു. 61 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. നിഫ്റ്റി 50 ഓഹരികളിൽ 47 നഷ്ടം നേരിട്ടു. അദാനി പോർട്സ്, അദാനി എൻ്റർപ്രൈസസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഈ ഓഹരികൾ 4% മുതൽ 7% വരെ ഇടിഞ്ഞു. സിപ്ല, ഡിവിസ് ലാബ്, ടൈറ്റാൻ കമ്പനി എന്നിവയാണ് നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. എല്ലാ മേഖലകളും ഇന്ന് ഇടിവ് നേരിട്ടു. നിഫ്റ്റി PSU ബാങ്ക് സൂചിക 6.06% നിഫ്റ്റി മെറ്റൽ സൂചിക 4.47% ഇടിഞ്ഞു. BSE മിഡ് ക്യാപ് സൂചിക 3.4% സ്മോൾ ക്യാപ് സൂചിക 4.11% നഷ്ടം രേഖപ്പെടുത്തി.